हाई फ्रेंड्स एम जे क्रियेशन्सिन्റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന കുട്ടീസിന്റെ ഗെയിമിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്തു. അവർ ഇനിയും എന്താണ് ഗെയിം എടുക്കുന്നത്, എപ്പോഴാണ്, എന്ത് ഗെയിമാണെന്നൊക്കെ ചോദിച്ച് എന്റെ പിന്നാലെ നടക്കുകയായിരുന്നു രണ്ടു ദിവസം. അപ്പൊ ഞങ്ങള് ഇന്നലെ സൺഡേ ഈവനിങ്ങില് വീണ്ടും കുറച്ച് ഗെയിംസും ഒക്കെ ആയിട്ട് അവരുമായിട്ട് നല്ല എൻജോയ് ആയിരുന്നു. പപ്പയും കൂടിയിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെ. അപ്പോൾ ആ ഒരു ഗെയിമിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പു പിടിച്ചു, അപ്പു പിടിച്ചു, അതുകൊണ്ട് വീണുപോയി പപ്പയുടെ. നന്നായിണ്ട്. ഇതിങ്ങനെ ട്രയൽസ് നോക്കി കഴിഞ്ഞാലേ നമുക്കൊന്ന് ഗെയിം എടുക്കേണ്ടി വരില്ല കേട്ടോ. ആ റെഡി. പൊന്നുണ്ട് വീണു, ആദത്തി പപ്പ വരും നോക്കി. അപ്പൊ നമ്മളിവിടെ കളികളൊക്കെ ആരംഭിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇന്ന് മക്കളുടെ കൂടെ പപ്പയും കൂടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ലെമൺ റൈസ് പോലെ, പക്ഷെ ലെമൺ അല്ല വെച്ചേക്കുന്നത്, ഗോലിയാണ്. അപ്പൊ സ്പൂണിലെ ഗോലി വെച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വന്ന് ഈ കമ്പിയിലെ തൊടണം എന്നുള്ളതാണ് കേട്ടോ ഗെയിം. ഈ കമ്പിയിൽ ഇവിടെ തൊടണം. അപ്പൊ ഗോലി വീണ് പോവാൻ പാടില്ല. ലെമൺ റൈസ് പോലെ തന്നെയാണ്, ലെമൺ റൈസിന് പകരം നമ്മൾ ഗോലിയാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. അജു സമയം നോക്കിക്കോ. ആ ഇതിന് സമയമില്ല അല്ലേ. അപ്പൊ റെഡി. അതു പോയി, കൊഞ്ഞു പോയി. അപ്പു അപ്പത്തി അപ്പു ജയിച്ചു. പപ്പ വന്നോണ്ടിരിക്കണല്ലോ കേട്ടാ. അതു മാറി മാറി മാറി, പപ്പയുടെ മുന്നിൽ നിൽക്കരുത്. അത് ആ അപ്പൊ പപ്പ അല്ല അപ്പു ഫസ്റ്റേ, പപ്പ സെക്കൻഡ്. ഇന്നില്ല, അവന്റെ പോയില്ല, അവന്റെ പോയില്ല. അവ ചൂടാക്കി വെച്ചോന്നല്ല, അവനെ ജയിച്ചു, അപ്പു ജയിച്ചു. മൂന്ന് പ്രാവശ്യം ചെയ്യാണ് കേട്ടോ. ബെസ്റ്റ് ഔട്ട് ഓഫ് ത്രീ ആണ് നമ്മൾ നോക്കണത്. പിള്ളേരൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗിലാണ്. അപ്പൊ ഫസ്റ്റ് അപ്പു ആണ് കേട്ടോ ജയിച്ചത്. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം തുടങ്ങാണ്. അജു ടൈം സ്റ്റാർട്ട് നൗ. ആദു അപ്പു, ആദു അപ്പു പോയി. അപ്പ ആദ്യ ഫസ്റ്റ്, അപ്പു സെക്കൻഡ്. ബാക്കി എല്ലാവരുടെയും പോയിട്ടാ. പപ്പ അവിടെ എത്തിയിട്ട് പോയി. അപ്പു അവിടെ നിന്ന് എങ്ങിട്ടില്ല, അപ്പു നിൽക്കണ നോക്കി. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം അപ്പു ജയിച്ചേക്കണു. വീണ്ടും തേർഡ് റൗണ്ട് ആണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് അപ്പു, സെക്കൻഡ് റൗണ്ട് ആദു, തേർഡ് റൗണ്ട് നമ്മളെ തുടങ്ങാൻ പോവാണ്. പപ്പ ഫൗള്. ആദു പോയി, എല്ലാവരും ഔട്ടാണ്. എല്ലാരും ഔട്ട്. പപ്പ ഫൗളാണ്. അവിടുന്ന് ഗോലി വെക്കാണ്ടേ, അല്ല ഗോലി വെക്കാണ്ട് അവിടുന്ന് ഓടി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഗോലി വെച്ചു പപ്പ. ആ റിപ്പീറ്റ് റിപ്പീറ്റ് വൺസ്. വേഗം തേർഡ് റൗണ്ട്. ഫൗള് കാണിക്കാൻ പാടില്ല കേട്ടോ പപ്പ. ചെല്ലേ അപ്പു ചെല്ലേ. ഫൗള് കാണിച്ചു, ആരും ഫൗള് കാണിക്കാൻ പാടില്ല. പപ്പ ഫൗള് കാണിക്കാൻ പാടില്ല. ശരി അജു ടൈം. പപ്പയുടെ ഇതില്ല, പപ്പ ഔട്ട്. ആദു ആദ്യം എത്തി, സെക്കൻഡ് പൊന്നെത്തി. ആദ്യ ഫസ്റ്റ്, പൊന്നു സെക്കൻഡ്. അപ്പ ഔട്ട്, അപ്പ ഔട്ട്. അപ്പൊ ഔട്ട് ഓഫ് ത്രീ. രണ്ട് പ്രാവശ്യം ആദ്യം ജയിച്ചേക്കണോ, ഒരു പ്രാവശ്യം അപ്പു ജയിച്ചേക്കണോ കേട്ടോ. അപ്പൊ നമുക്ക് നീ ഒരു പ്രാവശ്യം നിനക്ക് സെക്കൻഡ് കിട്ടിയിട്ടുള്ളൂ. രണ്ട് ഔട്ട് ഓഫ് ത്രീ. അതിലെ രണ്ട് പ്രാവശ്യം ജയിച്ചത് ആദുവാണ്, ഒരു പ്രാവശ്യം ജയിച്ചത് അപ്പു ആണ് കേട്ടോ. പൊന്നൂന് സെക്കൻഡ് മാത്രം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഗെയിമിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പിസ്താഷെല്ലാം ആണ് എടുത്തു വെച്ചേക്കുന്നത്. നമ്മൾ മിഠായി പറക്കൽ പോലെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ ഒരുപാടൊന്നും ഇങ്ങനെയൊന്നും പറക്കാനായിട്ട് പാടില്ല. ഇതിങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് പറക്കാൻ പാടുള്ളൂ. ഉണ്ട് ഇങ്ങനെ ഒരെണ്ണം എടുക്കുക, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഓരോന്ന് എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആരാണ് എടുക്കുന്നത്, ആ ആളാണ് വിജയിക്കുക. മിഠായി പറക്കൽ പോലെ തന്നെയാണ് ഇത്. മിഠായി ഇത്രയും എളുപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിസ്താഷെല്ലാം എടുത്തുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങാം കുട്ടീസ്. ഇങ്ങനെ ഇട്ട് കൊടുക്കാണ്. ആ അങ്ങനെ പരത്തിക്കോ, കുറച്ച് പരത്തിയാൽ മതി. എന്നാൽ അതിന്റെ ചുറ്റും നിങ്ങൾ ഇരിക്കുക.
അങ്ങനെയൊന്നും വരത്തല്ലേ. നീ ആ പൊന്നിപ്പുറത്തേക്ക് ഇരിക്കേ, പൊന്നിപ്പുറത്തേക്ക് ഇരിക്കേ. തുടങ്ങാം അജു, ടൈം പറയേ. ഒരെണ്ണ എടുത്തിടാൻ പാടുള്ളൂ കേട്ടോ, ഓരോന്ന് പപ്പട നോക്കി. ഏയ് അപ്പു ഭയങ്കര ഫാസ്റ്റ് തന്നെയാ. ഓരോന്ന് തന്നെയല്ലേ പോണുള്ള, നോക്കിയോളോട്ടാ ചോ. എന്താ പപ്പ രണ്ടെണ്ണം മൂന്നെണ്ണം ഇടണ്ട കേട്ടാ. പപ്പ ഫൗള് കാണിക്കാറുണ്ട്. ഒരു മിനിറ്റ് ഉണ്ട്, കമന്ന് നടക്കണത് കിട്ടണില്ല. കമന്ന് നടക്കണത് വിരിച്ചിടാണ് തട്ടിട്ട്. ഇനി എടുക്കാൻ പാടില്ല, ഇനി എടുക്കാൻ പാടില്ല, സ്റ്റോപ്പായി എടുക്കാൻ പാടില്ല. ആ ഇല്ലെങ്കിൽ കൗണ്ട് ചെയ്യാം എല്ലാവരും. അപ്പൊ നമ്മളിവര് എടുത്തതൊക്കെ എണ്ണാൻ പോവാണ് ഓരോരുത്തരായിട്ട്. അപ്പൊ എണ്ണുന്ന ആൾ അജുവാണ് കേട്ടോ. എണ്ണലൊക്കെ കഴിഞ്ഞു, അപ്പൊ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ജോഷി 80 എണ്ണം, പപ്പയ്ക്കാണ് ഫസ്റ്റ്. സെക്കൻഡ് ആദൻ 74, തേർഡ് പൊന്നു, പൊന്നുവിന് എത്രയാ 68, ഫോർത്ത് അപ്പു 64. അപ്പൊ നമ്മുടെ ഗെയിം, ഈ ഗെയിം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് തവളച്ചാട്ടാണ് കേട്ടോ. പിള്ളേര് അവര് പറയുന്ന ഗെയിംസാണ് ഇന്ന് കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പൊ അവർക്ക് ഇന്ന് തവളച്ചാട്ടം എടുക്കണം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ അവര് അടുത്തത് തവളച്ചാട്ടത്തിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇവര് മൂന്നുപേരാണ് തവളച്ചാട്ടത്തിന്. അപ്പൊ ഇവിടെ നിന്നും ഇവിടം വരെയാണ് വരേണ്ടത് കേട്ടോ. അപ്പൊ നോക്കാനായിട്ട് ഇവിടെ പപ്പ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. അജു സമയം നോക്കിക്കോ. പോയി 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 പോയി. എല്ലാരും ഔട്ട്, രണ്ടാളൗട്ട്. ആ ആദു ആദ്യം എത്തിയിട്ടാ. അവർ രണ്ടാളും ഉണ്ടാക്കി, ഒരു ഔട്ട് ഓഫ് ത്രീ വെക്കാം. അപ്പൊ ഫസ്റ്റ് വന്നാലേ ആദ്യമാണ് വന്നത്. ഇവരെല്ലാരും കൂത്തുമറിഞ്ഞ് വീണു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ എടുക്കാം അടുത്തത്. മൂന്ന് റൗണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ആ പിള്ളേരെ പറ്റിക്കാൻ നിക്ക പപ്പ. സ്റ്റാർട്ട് പറഞ്ഞിട്ട് പോലാ മതിട്ടാ. ആദ്യ ഫസ്റ്റ്, സെക്കൻഡ് പൊന്നു, അപ്പു ആദ്യം തന്നെ അവിടെ വീണു. അപ്പൊ ഈ റൗണ്ട് ആദ്യ ഫസ്റ്റ്, പൊന്നു സെക്കൻഡ്. മൂന്ന് റൗണ്ട് എടുത്തേല് അപ്പുവാണ് അല്ല ആദ്യമാണ് ഫസ്റ്റ് വന്നത്. സെക്കൻഡ് പൊന്നു, തേർഡ് അപ്പു. അപ്പു സെക്കൻഡ് അല്ലേ? ആ അപ്പുവാണ് സെക്കൻഡ് കേട്ടാ. ഈ റൗണ്ടല്ല, മൂന്ന് റൗണ്ടിൽ വെച്ചിട്ട് പിന്നെ സെക്കൻഡ് റൗണ്ട് അവള് അവനല്ലേ ഫസ്റ്റ് വന്നത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു പ്രാവശ്യം ഉള്ളു കേട്ടോ, മൂന്ന് റൗണ്ട് ഒന്നും ഇല്ല ഇതിന്. ഇത് ഇതുപോലെ രണ്ട് ചക്രം പോലെ കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. പഴയ ഒരു കാസറ്റിന്റെ ഫിലിമാണ് കേട്ടോ ഇത്, കണ്ടോ. ഇപ്പൊ കാസറ്റ് ഒന്നുമില്ല, പഴയ കാസറ്റിന്റെ ഫിലിമാണ്. ഇതിങ്ങനെ വെച്ചിട്ട് വടി വെച്ച് തട്ടി തട്ടിയിട്ട് ആരാണ് എത്തിക്കണേ, ആദ്യം എത്തിക്കണേന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. വീണ് കഴിഞ്ഞ എടുത്തു വെക്കാ ഇല്ലേ. ആ വീണ കേട്ടോ, വീഴാണ്ട് പോണെന്ന്. പൊന്നു നല്ല സ്ലോ വന്നാ മതി. ആദു ഇടയിൽ കയറാൻ പാടില്ല, മറന്ന്. പക്ഷെ നിങ്ങൾ പറയണ്ട, അപ്പു ആയിരിക്കും എത്താ. അപ്പൊ ഔട്ട്, പൊന്നായും പോലെ വന്നാൽ മതി. ആരും ഇല്ല ഇനി, പതുക്കെ വന്നാ മതി. പൊന്നുവിന്റെ വീണ കാര്യമില്ല കേട്ടോ, എത്തിയാല പ്രൈസ് ഉള്ളോ. ആ അത് ശരിയാ, അതൊക്കെ പോയാ മതി. പൊന്നു പൊന്നു പൊന്നു, അതോ മാറിക്കോ. പൊന്നു 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 പൊന്നു. അപ്പൊ ഈ ഒരു ഗെയിമില് പൊന്നാണ് ജയിച്ചിരിക്കണേ കേട്ടോ. അടിപൊളി പൊന്നു, ഇത് നല്ല കളിയായി കേട്ടോ. ഗെയിം അടിപൊളിയായി. ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു പ്രാവശ്യം ഉള്ളു കേട്ടോ, മൂന്ന് റൗണ്ട് ഒന്നും ഇല്ല ഇതിന്. ഇത് ഇതുപോലെ രണ്ട് ചക്രം പോലെ കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. പഴയ ഒരു കാസറ്റിന്റെ
ഫിലിമാണ് കേട്ടോ ഇത് കണ്ടോ ഇപ്പൊ കാസറ്റ് ഒന്നുമില്ല പഴയ കാസറ്റിന്റെ ഫിലിമാണ് ഇതിങ്ങനെ വെച്ചിട്ട് വടി വെച്ച് തട്ടി തട്ടിയിട്ട് ആരാണ് എത്തിക്കണേ ആദ്യം എത്തിക്കണേന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ വീണ് കഴിഞ്ഞെടുത്ത് വെക്ക ഇല്ലേ ആ വീണ ഔട്ടോ വീഴാണ്ട് പോണെന്ന് സ്ലോ വന്നാ മതി ആദു ഇടയില് കയറാൻ പാടില്ല മറന്നു പക്ഷെ നിങ്ങൾ പറയണ്ട അപ്പു അരിക്ക് വെച്ചാ പൊന്നുവിന്റെ വീണ കാര്യമില്ല കേട്ടോ എത്തിയാലേ പ്രൈസ് ഉള്ളോ ആ അത് ശരിയാ പതുക്കെ പോയാ മതി പൊന്നു 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 അതു മാറിക്കോ പൊന്നു 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 അപ്പൊ ഈ ഒരു ഗെയിമില് പൊന്നാണ് ജയിച്ചിരിക്കണേ കേട്ടോ അടിപൊളി പൊന്നു ഇത് നല്ല കളിയായി കേട്ടോ ഗെയിം അടിപൊളിയായി അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പൊ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പൊ നേരത്തെ ചക്രം തട്ടിക്കൊണ്ട് പോയപ്പോ എല്ലാവർക്കും ഇഷ്ടമായി അപ്പൊ അതുപോലെ തന്നെ വേറൊരു ഗെയിമാണ് പപ്പ പറഞ്ഞ ഒരു ഗെയിമാണ് കേട്ടോ ഇത് നമ്മള് പിസ്താഷ്യല് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഊതി കൊണ്ടുവരണം ഊതിയിട്ട് നേരത്തെ പോലെ തന്നെ അവിടെ എത്തിക്കണം അതാണ് അപ്പൊ ഗോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ പിസ്താഷ്യല്ലാണ് വെച്ചു കൊടുത്തേക്കുന്നത് കണ്ടോ ഇതാ പിസ്താഷ്യല്ലാണ് വെച്ചു കൊടുത്തേക്കുന്നത് അപ്പൊ അത് ആരാണ് ആദ്യം എത്തിക്കണേന്ന് വെച്ചാ ആളാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പൊ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പാടില്ല പൊന്നു 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 ആ അപ്പൊ എത്തിയില്ല പൊന്നു അപ്പൊ ഇതില് ആദ്യ ഫസ്റ്റ് പൊന്നു സെക്കൻഡ് അപ്പു തേർഡ് കേട്ടാ പൊന്നു ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്ന ആളായിരുന്നു പക്ഷെ അവസാനമായപ്പോഴേക്കും പൊന്നു ജയിച്ചത് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിന് വേണ്ടി ഒരേ പോലത്തെ മൂന്ന് ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട് മൂന്ന് ഗ്ലാസ്സാണ് വെച്ചേക്കണേ അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ ചെറിയ ഗ്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞ ഗ്ലാസ് ഇത് പൊട്ടിയോ ആ പൊട്ടിയോ അവിടെ ഒരു കവറിൽ വലിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞെടുത്തോ ആ മൂന്നാൾക്കും ഒരേ പോലത്തെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ ഇവിടെ വെച്ചിരിക്കുന്നത് മൂന്നാൾക്കും മൂന്ന് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഗെയിമായിരിക്കും ഇതിൽ കുറച്ചുകൂടി വെള്ളം വെക്കി പപ്പാ ഇതിനകത്ത് താവണ്ടേ അപ്പൊ ഇങ്ങനെ മൂന്ന് ബക്കറ്റ് വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ആ ഗ്ലാസ്സിൽ ഒഴിക്കണം അപ്പൊ അതാണ് നമ്മുടെ ഗെയിം ഏറ്റവും കൂടുതൽ വെള്ളം ഒരു മിനിറ്റിന്റെ ഉള്ളില് ആരാണോ ഒഴിക്കുന്നത് ആ ആളാണ് ഇതിൽ ജയിക്കുക കേട്ടോ അവരുടെ ബക്കറ്റിൽ നിന്ന് മാത്രം വെള്ളം എടുക്കുക അതുപോലെ തന്നെ അങ്ങോട്ടും പോയി കൂട്ടിയിരിക്കാൻ പാടില്ല ഇതിലെ വരുന്നവര് ഇതിലെ തന്നെ വരണം സെന്ററിൽ കൂടെ വരുന്ന ആള് സെന്ററിൽ കൂടെ സൈഡിൽ കൂടെ വരുന്ന ആള് ആ സൈഡിൽ കൂടെ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ ഫൗളാണ് കൂട്ടിയിടിക്കാൻ പാടില്ല കേട്ടോ ആ അത് പൊന്തും വെള്ളം ഒഴിക്കുമ്പോ അത് പൊന്തി ബോള് പുറത്തു വീഴും അങ്ങനെ കേട്ടാ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൂനെ എപ്പോഴും ചാടണോ ടൈമായാ എങ്ങനെ വെള്ളം ഒഴിക്കും തോറും ഇങ്ങനെ ബോള് പൊന്തി പൊന്തി വരുന്നുണ്ട് കേട്ടോ ബോള് ഇട്ട് വെച്ചിട്ടുള്ളത് ഒരു മിനിറ്റ് ആണ് സമയം ആ ഒരു മിനിറ്റ് ഒന്നും വേണ്ടല്ലേ ബോള് വീണ് പോണം ആരാണോ വീണ് പോണെന്ന് വെച്ചാ ആളാണ് പൊന്നു അപ്പു ഏ അപ്പു വീണിട്ടില്ല പൊന്നു രണ്ടാളും ഒപ്പത്തിനൊപ്പം ഒപ്പം അപ്പും പൊന്നു ഒപ്പത്തിനൊപ്പ അപ്പു അപ്പു ഫസ്റ്റ് അപ്പു ഏ ഫസ്റ്റ് അപ്പു സെക്കൻഡ് പൊന്നല്ലേ അയ്യോ വീണില്ല അപ്പൊ നിങ്ങ ബോള് വീണട്ടോ തിരിച്ച് അയ്യോ ബോളിന്റെ മുകളിലേക്കണവര് അതാണ് ഏ
അങ്ങനെ നോക്കാൻ പാടില്ല. ഇത് മതി അപ്പുന്റെ വീണ അപ്പു. അതാ ഗ്ലാസ് ചെരിഞ്ഞു എന്ന് എനിക്ക് തോന്നണം. അതിന്റെ ഗ്ലാസ് ചെരിഞ്ഞിരിക്കണേ. സെക്കൻഡ് അതു സെക്കൻഡ് അതു ഫസ്റ്റ് അപ്പു 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 ഇവിടെ ഫസ്റ്റിന്റെ ആള് ഇവിടെ. ആ ഫസ്റ്റ് അപ്പു ആണ് കേട്ടോ, നമ്മുടെ കുട്ടൂസാണ് ഫസ്റ്റ് അടിച്ചേക്കണേ. അപ്പൊ സെക്കൻഡ് ആദ്യം പൊന്നു സെക്കൻഡ് തേർഡ്. അടുത്ത ഗെയിം നോക്കാൻ പോവാണ്. ഇതുപോലെ മൂന്ന് ഒരേപോലത്തെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ ബോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഗ്രീൻ കളറ് ബോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ആണ് ഗെയിം. ഇതിങ്ങനെ ഏതിലാണ് ബോൾ ഉള്ളതെന്ന് പറയണം. അപ്പൊ അത് തിരിച്ചു മറിച്ചൊക്കെ വെക്കും. അപ്പൊ ഫസ്റ്റ് ചാൻസ് ആരാ? അപ്പു. അപ്പൊ അപ്പു അത് കണ്ടോ കേട്ടോ. അപ്പൊ അതാ ആ ഒരു ഗ്ലാസ്സിലുണ്ട് ബോള്. ബെസ്റ്റ് അപ്പുവിന് വട്ടായി തെരിപ്പിക്കണ കണ്ടിട്ട്. അപ്പു അപ്പു അപ്പു. അപ്പൊ അപ്പു അപ്പു പറഞ്ഞു. അടുത്തതാരാ? അടുത്തതാരാ? ശരി പൊന്നുവിനോട് പൊന്നു വാ. അപ്പൊ അടുത്തത് പൊന്നു ആണ്. പൊന്നു അവിടെ തന്നെ പൊന്നു ആദ്യം പ്രവർത്തിക്കാൻ. പൊന്നു പോയി പൊന്നു പോയി പൊന്നു പോയി പൊന്നു പോയി പൊന്നു പോയി. അടുത്തത് ആദുവാണ്. ആ അടുത്തത് ആദുവാണ്. അപ്പൊ ശരി തുടങ്ങാം. വെക്കുന്ന സ്പീഡില് ബോള് വീണു പോയി. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്താ കുലുക്കി സർബത്താ? പപ്പ കുലുക്കി സർബത്ത് ഉണ്ടാക്കാണ്. ബെസ്റ്റ് പപ്പലെല്ലാം കൂടി ഇങ്ങനെ പൊന്തിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞു അത് പെട്ടുട്ടാ. ആ മതി മതി. ആത് പറഞ്ഞില്ലെങ്കി അടുത്തത് പൊന്നൂന് ചാൻസ് കൊടുക്കണം കേട്ടാ. നമ്മളെ രണ്ടുപേരാണ് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പൊ ഇനി ഒരാൾ അടുത്തത്. അപ്പൊ അജു നിക്കണ്ട, അജു അപ്പുറത്തേക്ക് നിക്ക. അജു എനിക്ക് കാണുന്നില്ല. അജു അവിടെ ഇരിക്കേണ്ടി വരും. നിന്റെ ഹൈറ്റിന് ഞാൻ ഫോണ് തിരിച്ചു പിടിക്കേണ്ടി വരും. വെച്ചതിന് കാണണ്ട. ഏ അതൊന്നുമില്ല, ഫൗളാണ്. തൊട്ടോക്കാരൊന്നും പാടില്ല. ഔട്ട് 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 ഔട്ട്. അപ്പൊ ചേട്ടൻ ഔട്ട്, ചേട്ടൻ ഔട്ട്, പൊന്നു ഔട്ട്. ഇനി ഇവര് രണ്ടേകളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അവര് ടൈ ആയപ്പോ വീണ്ടും നമ്മള് നോക്കാണ്. അപ്പൊ അപ്പു ആണ് പറയണത്. അപ്പൊ ഔട്ട്, അപ്പൊ ഔട്ട്. അപ്പൊ ഇനി ഒരു കളിയുടെ ആവശ്യമില്ല. അതെയാ? അപ്പൊ ഇനി അടുത്തത് ആദ്യം ആണ്. ഇതെന്തുട്ടോ കാണിക്കണം. അതെല്ലാം എടുത്ത് ആദ്യം പോയി വെക്കി. പപ്പ എന്തൊക്കെ കാണിക്കണം? ഇതെങ്ങനെയാണ് എനിക്ക് ഇത്ര കൃത്യമായിട്ട് കിട്ടിയേ? നീ ആള് പുലിയാണല്ലോ, എനിക്കത് കിട്ടിയില്ല. ഞാനിപ്പൊ ഈ ലാസ്റ്റ് വെച്ചത് ഞാൻ പെട്ടു. ആദ്യം ഫസ്റ്റ്, സെക്കൻഡ് അപ്പു, തേർഡും ആദ്യം ആദ്യം അജുവും പൊന്നും. ഗെയിമിനുള്ള പരിപാടികളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ആറ് കപ്പാണ്. ആറ് പേപ്പർ കപ്പിലെ നമ്മൾ വെള്ളം നിറച്ച്. അപ്പൊ ഇതിന്റെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഊതിയിട്ട് ആ ബോള് ഈ ഓരോ കപ്പിലും ചാടിച്ചിട്ട് വേണം പുറത്ത് വീഴാനായിട്ട്. പുറത്തേക്ക് വീഴണം. അപ്പൊ ഒന്നിന്ന് രണ്ടാമത്തേക്ക്, രണ്ടാമത്തേന്ന് മൂന്നാമത്തേക്ക്. അപ്പൊ ഓരോന്നിലും വീഴണം. അത് ഏതെങ്കിലും കപ്പിൽ നിന്ന് അത് പുറത്തേക്ക് വീണു പോയാലേ ഔട്ട് കേട്ടോ. ആ ആൾ ഔട്ട്. ഒന്നിന്ന് മൂന്നാമത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെയൊന്നും വീഴാൻ പാടില്ല. ഓരോ കപ്പിലും വീഴണം. ഒന്നിന്ന് രണ്ടിലേക്ക്, രണ്ടിന്ന് മൂന്നിലേക്ക്, അങ്ങനെ തന്നെ വീഴണം കേട്ടോ. അതന്നെ. അപ്പൊ അത് പൊന്നു അഞ്ചെണ്ണത്തില് വന്നിട്ട്, അഞ്ചെണ്ണത്തില് വന്നിട്ട് ഔട്ടായി കേട്ടാ. സാരല്ല. അടുത്തത് അപ്പു. അപ്പുവിന്റെ ഫസ്റ്റ് തന്നെ ഔട്ടായി. പൊന്നു നാല് അഞ്ച് കപ്പ് എത്തിച്ചു കേട്ടോ. ആ കപ്പ് നോക്കും. ചെലപ്പോ ഫസ്റ്റ് പൊന്നുണായിരിക്കും. അഞ്ച് കപ്പ് പൊന്നു എത്തിച്ചു. നീയോ നീയോ ഒറ്റ ഊതി തന്നെ അവിടെ എത്തൂലോ. ആ എത്തിച്ചു. ആദ്യ ഔട്ട്, ആദ്യ ഔട്ട്. ആദ്യ നാലില് പോയി. അടുത്തത് അജു. ആ അജു ആയി തെലുവൂന്ന്.
അജി കുറച്ചൊരു വലിയ കുട്ടിയല്ലേ. അപ്പൊ ഫസ്റ്റ് അജു വന്നിട്ട് അടിച്ചത് ആദു പൊന്നു പൊന്നാണ് സെക്കൻഡ് പൊന്നു സെക്കൻഡ് ആദു തേർഡ് ഇവിടെ അവസാനിപ്പിച്ചു. അപ്പൊ നമ്മള് ഫസ്റ്റ് ആദു ആണ് എല്ലാ ഗെയിമിലും വെച്ച സെക്കൻഡ് രണ്ടുപേർക്കാണ് കേട്ടോ. പൊന്നൂനും അപ്പൂനും സെക്കൻഡ് തന്നെയാണ് രണ്ടുപേർക്കും. ആദു ഫസ്റ്റ്. അപ്പൊ നമ്മള് ഇന്ന് സമ്മാനം കൊടുക്കുന്നത് പപ്പയാണ്. അപ്പൊ ഫസ്റ്റ് പപ്പ ആദു കൊടുത്തോ. സെക്കൻഡ് രണ്ടുപേരുണ്ട്, പൊന്നു അപ്പും രണ്ടുപേർക്കും. രണ്ടുപേർക്കും ഒപ്പം കൊടുക്ക. ഒന്ന് കയ്യടിക്കടാ, ആരുമില്ല ഒന്ന് കയ്യടിക്കാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗെയിമൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഗെയിമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും ഞങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ ഗെയിംസുമായിട്ട് വരുന്നതായിരിക്കും. നമ്മള് കളിയൊക്കെ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് മണിക്കൂറായി. അപ്പൊ പിള്ളേരൊക്കെ കളിച്ച് ക്ഷീണിച്ചു. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു, നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇനി കഴിക്കാനായിട്ട് കുറച്ച് ചിപ്സും സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ഇപ്പൊ അവിടെ റെഡിയായി നിൽക്കാണ് കേട്ടോ. ആ വേണ്ടാന്ന് പറയാൻ പാടോ. പിന്നെ ഇത് സമ്മാനാണല്ലോ ഫസ്റ്റിന് രണ്ടെണ്ണം. ചിപ്സ് ഒക്കെ എടുത്തു വെച്ചാ. അപ്പൊ നമുക്ക് വേറെ ഒരു ദിവസം കാണാം. ബൈ.